ഞാൻ കൊടുത്ത് കാശ് പഠിക്കുന്ന പറഞ്ഞത് പുത്രം എടുത്തിട്ട് തിരിഞ്ഞു മനുഷ്യന്റെ എന്തോന്നാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ തീറ്റ കൊടുക്കും വൈഫ് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഈ രണ്ടുപേരും വസ്തുവും തരയുണ്ട് ഇത് ഇവന്റെ പേരിലും കഴിഞ്ഞു പിന്നെ നോക്കും നോക്ക് മക്കളില്ല അപ്പൊ എല്ലാം അത് ഈശ്വരൻ സാധിച്ചറിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി ഏഴു വർഷം കഴിഞ്ഞ് എട്ടാമത്തെ ഞങ്ങള് അത് അമ്മാവനും ഇത് മോനും കണ്ടരട്ടെയാന്ന് പറയും നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം കൃഷ്ണപുരത്ത് 10-ാം വാർഡിലാണ്. ഇവിടെ എത്താനുള്ള ഒരു കാരണം തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാനായിട്ടാണ്. സ്വന്തം വീടിന്റെ ഫ്രണ്ടില് രാവിലെ എണീച്ച് കണി കാണാനായിട്ട് സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്ന സതീശേട്ടന്റെ ശങ്കരനെ കാണാനായിട്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. ശങ്കരൻ എന്ന് പറഞ്ഞ ഒരു കാളയാണ്. ഈ കാളയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നത്. നേരെ വീഡിയോയിലേക്ക്. സതീശേട്ടാ നമസ്കാരം. നമസ്കാരം. ഇത് എന്റെ വീട്. ഇതാണ് വീടില്ലേ? വീട് വീടിന്റെ തൊട്ട് മുന്നിലായിട്ടാണല്ലോ ഇവിടെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. രാവിലെ എണീക്കുമ്പോ കണി കാണാനായിട്ടാണ്. ശങ്കരൻ. ശങ്കരൻ എന്നാണ് പേര്. ഇവനിപ്പോ എത്ര വയസ്സായി? രണ്ടു വയസ്സാവുന്നു. ഇത് നമ്മുടെ മെമ്പറുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചാ. ശരത്ത് എന്ന് പറഞ്ഞ മെമ്പറുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചാ. അന്ന് പോലെ ഇവനെ കൊച്ചിലെ അന്നേരം ഓച്ചറ കൊണ്ടുവരുന്ന ഞാൻ ഓച്ചറ കൊണ്ടു കൊടുത്തപ്പോ അവര് വന്ന് വിത്ത് ഇന്റെ പൈസ കൊടുക്കാൻ മതി, കണ്ടിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അതിനെ കണ്ടിക്കാൻ കൊടുക്കുന്നില്ല, എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം അവന് തീറ്റ ഞാൻ കൊടുത്തോളാം. ഞാൻ അമ്പലത്തിൽ നടത്തേണ്ട നേർച്ചകൾ നടത്തി ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നു. തിരിച്ചു കൊണ്ടു അന്ന് പോലെ ഇവിടെ വയ്ക്കുന്നു. ഇവനെ കൊണ്ട് എനിക്ക് ഒരു നല്ല എന്തോന്നാ എന്ന് വെച്ചാൽ ഇവനെ കണ്ടുവച്ച് പോകുന്ന എന്തെങ്കിലും കാര്യം നടക്കണമെന്ന് വിചാരിച്ച് പോകുന്നുണ്ട്. കാര്യങ്ങൾ നടക്കുന്നുണ്ട്. രണ്ടു വയസ്സായി. അവന് തീറ്റയ്ക്ക് പൈസ ഇല്ലാതെ ഇവിടെ ഇറങ്ങിപ്പോയാലും തിരിച്ചു വരുമ്പോൾ കൈ നിറയെ കാശും അവന്റെ തീറ്റയും കഴിഞ്ഞുള്ള കാശുമായിട്ടായിരിക്കും ഞാൻ വീട്ടിൽ വരുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് ഇവൻ ഇവിടെ നിൽക്കട്ടെ, എന്റെ പണം വരെ ഇവിടെ നിൽക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിർത്തിയേക്കോ. ഇത് നമ്മളെങ്ങും കണ്ടിട്ടില്ല, ഇങ്ങനെ വീടിന്റെ തൊട്ട് മുന്നിലായിട്ട് വലിയൊരു കാളെ പരിപാലിക്കുന്നത്. ഇപ്പൊ രണ്ടു വയസ്സായിട്ടുണ്ടല്ലേ? വളർച്ച ഒന്നും ആയിട്ടില്ല, നല്ല താടയൊക്കെ ഉണ്ട്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ കുറിയൊക്കെ ഇട്ടേക്കും. രാവിലെ കുളിച്ച് കുറിയൊക്കെ ഇടിയിച്ചോട്ട് ഇരുത്തിയേക്കും. ഇത് കഴിഞ്ഞ് പുറത്തോട്ട് അഴിച്ചിറക്കുവാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ എടുക്കുമ്പോ എന്റെ അടുത്ത് കളിക്കാൻ വരുന്ന പോലെ ഒന്ന് കളിക്കും. പക്ഷെ എന്റെ വേദന എടുക്കുവാന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാരും പരിപാലിക്കും അല്ലേ? ചേച്ചിയൊക്കെ ശങ്കരാന്ന് വിളിക്കുമ്പോ അവന്റെ തലയിട്ടാട്ടുന്നുണ്ടോ? ശങ്കരാന്ന് വിളിക്കുമ്പോ അവൻ നോക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരൊന്നും എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചോണ്ട് കൊടുക്കും, എന്തെങ്കിലും കാര്യം കിടക്കാൻ വേണ്ടി. ഞാനിപ്പോ ആരും പഠിച്ചിട്ടില്ല, എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ട് ഞാനാരും ഞങ്ങളെ ഉപ്പാരോടും പറയത്തില്ല. ഞങ്ങളുടെ അങ്ങനത്തെ വീട്ടിലെ പെങ്ങള് വരുമായിരുന്നു. പെങ്ങള് വരുന്ന ഞാൻ മേടിച്ചോണ്ട് കൊടുത്തതിന് ശേഷം പെങ്ങൾക്ക് പെരയൊക്കെ കിട്ടി. ഇവിടെ ഒരു ചേട്ടത്തിന്റെ മോള് 10 വർഷമായിരുന്നു കല്യാണം കഴിച്ചിട്ട്. പിള്ളേരൊന്നുണ്ടാവുന്നതായിരുന്നു. അപ്പൊ ഇവന്റെ അടുത്ത് വന്ന് ചെവിയിലാണ്ട് പറഞ്ഞു പോയി. പിറ്റേ മാസത്തിൽ തന്നെ അതങ്ങനെ അത് ആരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഞാൻ കൊണ്ടുനടക്കുക. അത് ശരത്ത് എന്നോട് ഒരു 2-3 മാസം മുമ്പ് എന്നോട് പറഞ്ഞായിരുന്നു നമുക്ക് ഇവനെ യൂട്യൂബിൽ ഇടാം, അങ്ങനെ ഇവനെ എല്ലാവരും കാണിക്കും. ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു, അങ്ങനെയുള്ള ആവശ്യമില്ലെന്ന് വേണ്ട. പിന്നെ ശരത്ത് എല്ലാവരും അണ്ണ അറിയട്ടണ്ട, ഞാൻ ഒരു വീട്ടിൽ നിൽക്കുന്നെന്ന് അറിയട്ടെ. അങ്ങനെ ഒരു ശക്തി വിശേഷമൊക്കെ ഉള്ള ഒരാളാണ് അല്ലേ? അങ്ങനെ വിശേഷമായിട്ടൊന്നും ഇല്ല, അങ്ങനെ ആരും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. താല്പര്യമില്ല ചേട്ടനാണോ? അതിന്റെ ആവശ്യമില്ല, എനിക്ക് ആരോഗ്യം ഉണ്ടോ തീറ്റ കൊടുക്കാൻ? ഞങ്ങൾക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നു ഒരു കാളക്കുഞ്ഞിനെ കൊടുക്കണമെന്ന്. അങ്ങനെ അമ്പലത്തിലേക്ക്. അപ്പൊ ശരത്തിന്റെ അമ്മയോട് പറഞ്ഞപ്പോ പറഞ്ഞ് കാളയാകുമ്പോ പറയാന്ന് പറഞ്ഞു. അപ്പൊ ആദ്യമേ അവിടെ ഒരെണ്ണത്തിനെ നിർത്തിയിരുന്ന് എന്നോട് പറഞ്ഞിരുന്നു ഇപ്രാവശ്യത്തെ കാളക്കുഞ്ഞാന്ന് പറഞ്ഞു. പക്ഷെ അതിന് പനി വന്ന് ചത്തുപോയായിരുന്നു. പിന്നീട് ഒരു കാളക്കുഞ്ഞായപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞില്ല, കാരണം പറഞ്ഞത് ചത്തുപോയതുകൊണ്ട് ഒരു വിഷമം കാരണം പറയാതെ നിർത്തിയിരുന്നു. 4 മാസമായപ്പോഴേ എന്നോട് പറയുന്നത് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ കാളക്കുട്ടനായിരുന്നു, നല്ല ഐശ്വര്യമുള്ളവനാ, നല്ല ചുമപ്പ് കളറാ, നാളെ കഴിച്ചോണ്ട് പൊക്കോണോന്ന് പറഞ്ഞു. അപ്പൊ അന്നൊരു ഞായറാഴ്ചയായിരുന്നു, ഞാൻ വന്നിവിടെ പറഞ്ഞ് ദക്ഷിണ എന്തെങ്കിലും കൊടുത്ത് ഒരു കുളത്തുമാല പോയി വാങ്ങിച്ചോണ്ട് വന്ന് അത് കിട്ടി. ഞങ്ങള് ചെന്ന് കഴുത്തലിട്ട് ഞങ്ങളുടെ കുടുങ്ങി പോകുന്നു. അമ്മയെ കണ്ടതും ഒന്നും ഇല്ല. ഞങ്ങളോട് പറഞ്ഞു അമ്മയെ കണിക്കുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കുന്നു. ഇവിടെ വന്നപ്പോ ഉണ്ട് ഇവൻ അമ്മേന്നും പറഞ്ഞു കാരണമുണ്ട് ഒരു ഓട്ടോയില കണ്ടതിൽ കൂടെ. പിന്നെ പുറകിന് പോയി വിളിച്ചോണ്ട് വന്ന് ചേച്ചി ഇവിടെ പോച്ചിറക്കാനൊക്കെ വരും ചെറുപ്പിന്റെ അമ്മയും. അന്നേരം മോനെ വിളിക്കുമ്പോ ഭയങ്കര സ്നേഹം
ഭയങ്കര സ്നേഹം. ഇപ്പോഴും ഇവരുടെ അമ്മയോട് നല്ല കാര്യം, ഇങ്ങളുടെ അമ്മ അറിയാം. ഇവിടെ വന്ന് വിളിക്കുമ്പോഴേ അറിയാം, എല്ലാരെയും അറിയാം, അറിവുണ്ട്. അങ്ങനെ ഇവിടേക്ക് എത്തി. എന്നിട്ട് ഞങ്ങള് രണ്ടു മാസം നിർത്തിയിട്ട് നമുക്ക് ഒച്ചറ കൊടുക്കാന്ന് വിചാരിച്ചായിരുന്നു കൊണ്ടുവന്നത്. അപ്പം 4 മാസമായി, രണ്ടു കൂടെ ആകുമ്പോൾ 6 മാസമായല്ലോ. അങ്ങനെ കൊടുക്കാനായിട്ട് ഞങ്ങൾ ചെന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എടുക്കുന്നില്ല, കൊണ്ടുവന്ന് നിങ്ങൾ നേർച്ച നടത്തിയിട്ട് അങ്ങ് ആർക്കെങ്കിലും കൊടുത്തു, വിറ്റ് കാശ് ഇവിടെ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ അത് വലിയ കാര്യമാക്കിയില്ല പറഞ്ഞത്. പിന്നെ കുറച്ചുകൂടായപ്പോൾ അവന് 1 വയസ്സായി. അപ്പം പിന്നെ നിർത്തിയിരുന്നാൽ എങ്ങനെ, നമ്മൾ നേർച്ച പറഞ്ഞിട്ട് 2 മാസം നിർത്തിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചല്ലേ. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ച് പൈസയൊക്കെ ഒപ്പിച്ച് ഇവനെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. ഒരു വിധത്തിൽ വണ്ടിയെ കയറത്തില്ലവൻ. അവസാനം ഞാൻ വണ്ടിയെ കയറി. ഏതാ ലോറിയുടെ വണ്ടിക്ക് ഞാൻ കയറി ഇന്നപ്പോഴേ എൻ്റെ കൂടെ എന്നെ കണ്ടുകൊണ്ട് അവൻ കയറി വന്നു. അല്ലെങ്കിൽ അവൻ കയറത്തില്ല. ആരൊക്കെ വിളിച്ചിട്ടും കയറിയില്ല, എല്ലാവരെയും കണ്ടപ്പോൾ പരിചയമില്ല. അങ്ങനെ ഞാനൊരു ഒരു കവർ ജിലേബിയൊക്കെ ആയിട്ട് വണ്ടി കയറി നിന്ന് ആ ജിലേബിയും കണ്ടുകൊണ്ട് ചാടിക്കയറി എൻ്റെ കൂടെ നിന്ന് അങ്ങ് വരാം. ഞങ്ങൾക്ക് പേടിയായിരുന്നു, വണ്ടിയൊക്കെ സൈഡിൽ കൂടെ പോകുമ്പോഴേ ഇവനൊന്ന് ഞെട്ടുമായിരുന്നു. അപ്പോൾ എന്നെയും തള്ളി ഇപ്പുറത്ത് കളയുമോ എന്നൊക്കെ പറയുന്നു. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങ് എന്നിട്ട് എട്ടുകണ്ടൂരൽച്ചയെല്ലാം നടത്തി, ഇവിടെ വഴിപാടും എല്ലാം ചെയ്ത് അന്നദാനത്തിനും എല്ലാം പൈസ അടച്ച് അർച്ചനകൾ. അപ്പോൾ ഇവൻ്റെ നാളെ തിരുവോണം വന്നെന്ന് ശരത്തിൻ്റെ അമ്മ പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് നാളെ അറിയണമല്ലോ എന്തെങ്കിലുമൊക്കെ നടത്തണമെങ്കിൽ. അതുകൊണ്ട് അമ്മ നാളൊക്കെ കണക്കാക്കി വെച്ചിരുന്നായിരുന്നു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അപ്പം തിരുമേനി ചോദിച്ചാൽ എന്തോ പറയുന്നേ നിങ്ങളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോവാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ ഇറക്കം കൊടുക്കാൻ ഭയമാണെന്ന് പറഞ്ഞു. അന്നേരം ആ തിരുമേനി പറയാം അന്നൊക്കെ അതിൻ്റെ പുണ്യം കിട്ടും, കാരണം ഇവിടെ വന്ന് ആരും ഇന്നുവരെ ജീവനോടെ പോയിട്ടില്ലെന്ന്. കാരണം അന്നേരം തന്നെ ആർക്കെങ്കിലും ഈ കയറെ പിടിച്ചോണ്ട് നിൽക്കുവോ കുറേ പേര്, ഇത് തന്നാൽ ഇങ്ങി തന്നാൽ. എന്നിട്ട് പറയുന്നത് എന്തുവാ, ഇവനെ അങ്ങ് പൊന്നുപോലെ വളർത്തിക്കൊള്ളാന്ന് പറയുന്നു അവിടെ. അങ്ങനെ പറഞ്ഞ് അങ്ങനെ വേണ്ട ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. കാരണം നമുക്ക് പ്രതീക്ഷയില്ലല്ലോ ഈ പറയുന്നവര് തന്നെ അപ്പുറത്തോട്ട് കൊണ്ടുവന്ന് വേറെ വഴി കൂടെ മേടിക്കും. അത് ഉറപ്പാ, കാരണം നല്ല കാശ് കിട്ടും. അവർക്ക് നിസ്സാരം ചുമ്മാതെ കിട്ടുന്നില്ലേ, 2000 രൂപയിൽ എന്തുവാ കുഴപ്പമില്ലല്ലോ. അങ്ങനെ തിരിച്ചു ഇവിടെ കൊണ്ടുവന്നു. ഞങ്ങള് തിരിച്ചിനെ കൊണ്ടുപോകുന്നു. ഇവരെ വന്ന് ഈ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം ഉദ്ദേശിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമെന്നൊക്കെ പറയാം. നമ്മൾ അങ്ങനൊന്നും അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഓരോരുത്തരോട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഇങ്ങനെ ആൾക്കാരോട് പറഞ്ഞു. ആദ്യം നമ്മുടെ പടിക്കല് അമ്പു ഒരു വണ്ടി എടുക്കാൻ കുറെ നാള് നടന്നു. അപ്പൊ ഒന്നും നടന്നില്ല. അപ്പൊ പറഞ്ഞു ശങ്കര ഞാൻ ഒരു വഴിക്ക് പോകും, ഒരു കാര്യം സഹിച്ച് കിട്ടുവാണെങ്കിൽ ശങ്കരന് ഉണ്ടാക്കി മേടിച്ചുകൊണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് പോയി അല്ലേ. എന്നിട്ട് തിരിച്ചു വന്നപ്പോ വണ്ടി ഓക്കെ ആയി വരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ പിണ്ണാക്ക് വാങ്ങിച്ചു കൊടുത്ത്. എന്നിട്ട് പണിയില്ലാതിരിക്കുമ്പോ ഇതുപോലെ പറഞ്ഞു, ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങി പോവാ, എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ശങ്കരനും കൊണ്ടുവന്ന് തരാം. അപ്പൊ പുള്ളിക്കാരനും പണിയില്ലെങ്കിൽ, കുറച്ച് ദിവസമൊക്കെ പണിയില്ലെങ്കിൽ പുള്ളിക്കാരനും പറയടാ ഞാനിവിടെ ഇരിക്കും, നിനക്ക് തീറ്റ മേടിക്കാൻ കാശ് ഉണ്ടായോ. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ ആരെങ്കിലും വിളിക്കും. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് നമുക്ക് ഇന്നുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു വിശ്വാസമായി. ഇത് കേട്ടറിഞ്ഞ പലരും അങ്ങനെ ചേച്ചിയുടെ മോള് അങ്ങനെ കേട്ടപ്പോ അവർക്കും പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞില്ല, കുഞ്ഞായപ്പോഴാള് പറഞ്ഞത്. ഞാൻ അവിടെ ശങ്കരന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞങ്ങൾ വരാം, ഇതെല്ലാം കഴിഞ്ഞിട്ട് വരത്തുള്ളു. അങ്ങനെ പറഞ്ഞു ഞങ്ങള് ശങ്കരനോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് മക്കളില്ല, അപ്പൊ എല്ലാം അത് ഈശ്വര സാഹചര്യം. ഏഴ് വർഷം കഴിഞ്ഞ് 8-ാമത്തെ മാർച്ച് 28-ാകുമ്പോ ഞങ്ങക്ക് പൂച്ച കോവിഡ് സമയത്ത് ലോക്ക്ഡൌൺ വന്നില്ലേ, അന്നേരം ഭക്ഷണം കുറവായപ്പോ 2-3 പൂച്ചകളെ വീട്ടിൽ വന്ന്. അവിടെ പൂച്ച ഇല്ലായിരുന്നു. അവര് വന്നപ്പോ ഞങ്ങള് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അപ്പൊ കൊണ്ട് അവരുടെ അമ്മ പിന്നെയും പ്രസവിച്ച് 4 എണ്ണത്തിന് കൂടെ കൊണ്ടു തന്നു. അപ്പൊ അതില് 2 എണ്ണം ചെത്തുപോയി, 2 പേരൂടെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോണ്ട് വീണ്ടും അമ്മ 4 എണ്ണത്തിനെ കൂടെ, ആ അമ്മ തന്നെ വീണ്ടും പറ്റി 4 എണ്ണത്തിനെ കൂടെ കൊണ്ടു തന്നു. അതിലേം 2 പേരുണ്ട്, 2 പേരില്ല. പിന്നെ അതിലെ ഒരു മോള് പ്രസവിച്ചാലെ പിന്നെ ഒരാടയായി. ഇത് ഇനിയുണ്ട് 2 വലിയമാര് വെളിയിലെങ്ങുണ്ടോമാര്. അത് അമ്മാവനും ഇത് മോനും കണ്ട ഇരട്ടയാന്ന് പറയും. അവനല്ലേ മുമ്പേ ഞാൻ കൊടുത്ത. പൂച്ചകളെ കൂട്ടത്തോടുണ്ടല്ലോ അല്ലേ, വേണ്ട. ഏറ്റവും വലിയൊരു പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗം കൂടെ ഇത്, നമ്മുടെ ഭൂമിയിലുള്ള എല്ലാവരെയും സംരക്ഷിക്കുക.
എവിടെ പോയാലും തിന്ന സമയമാകുമ്പോ എല്ലാരും ചെത്തി രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് ഞങ്ങള് വീണ്ടും എല്ലാരും ഇവിടെ പറഞ്ഞത്. കുട്ടായി എന്ന് പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, കുട്ടായി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ കെട്ടണ്ട, നമുക്ക് വെള്ളം കൂടു വെക്കണം, ഞങ്ങൾ തെക്കേക്കരല അങ്ങനെ കൊണ്ട് കെട്ടാം. ഞാൻ അന്നേരം ഇതേപോലെ കുട്ടായി പറഞ്ഞ അളിയ ഇനി ഇവിടെ കെട്ടണ്ട, ഞാൻ അളിയ അവൻ എന്റെ അടുത്ത് മേട് കാണിക്കുന്നത്, ഇപ്പൊ നല്ല അളിയ ഞാൻ അഴിച്ചോണ്ട് പോയി അളിയൻ എന്റെ കൂടെ വന്നാ മതി എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എന്നെ തെള്ളിയിടുന്ന രീതിയിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ എന്നുള്ള രീതിയായിരുന്നു. അപ്പൊ ലാസ്റ്റ് പിന്നെ പെണ്ണ് അവള് എന്നുവെച്ച് പിടിച്ച് അവളും അവനും കൂടെ കൊണ്ടുവന്ന്, ഞാൻ അപ്പോഴത്തേക്ക് തെക്കേ കടയിൽ പോയി ഒരാറ് ജിലേബിയും മേടിച്ചോണ്ട് വന്ന്, ജിലേബിയും കയ്യ കൊടുത്ത് അവിടെ കൊണ്ടുവന്ന് തെക്കേക്കര വീട്ടിൽ കൊണ്ടുവന്ന് ടാർപ്പ കെട്ടി, തെങ്ങലായിട്ട് ടാർപ്പ വലിച്ച് കെട്ടി, അതിന്റെ കീഴിൽ കൊതുകുരിയൊക്കെ കത്തിച്ച് കെട്ടി അവിടെ നിർത്തിയിരുന്നതായിരുന്നു. രണ്ടാമത്തെ ദിവസം ഇങ്ങോട്ട് അഴിച്ചോണ്ട് വരാനാ പിന്നെ ആരും വന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് എന്ന് അഴിച്ചപ്പോ എന്റെ ഒടിഞ്ഞു പോയിരുന്നു. കുട്ടായി എന്ന് പറയുന്നത് ഭയങ്കര കാര്യം, സാധാരണ വെള്ളമൊക്കെ പോകുമ്പോഴേ കൊടുത്തൊഴിവാക്കാന്നുള്ളൊരു ചിന്ത വരുത്തുള്ളൂ. ഇത് ആ ഒരു പ്രളയ സമയത്ത് പോലും ഇതിനെ സംരക്ഷിച്ചെന്നുള്ളതാണ്. അവനോടായാലും വെച്ചാൽ എനിക്ക് എന്തെങ്കിലും വയ്യാന്ന് കണ്ടാൽ തന്നെ ഇവന്റെ നോട്ടവും ഭാവവും ഒക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഭയങ്കര സ്നേഹമാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് കെറിയിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം കാടി പിടിക്കത്തില്ല, കാടി തട്ടി കളയുക. ഞങ്ങള് തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായ അന്ന് കാടി പിടിക്കത്തില്ല, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു ഞാൻ കള്ളു പിടിക്കും. കള്ളു പിടിച്ചൊക്കെ വരുമ്പോൾ ഞങ്ങൾ മദ്യപിക്കും, പലപ്പോഴും കഴിച്ച് മദ്യപിക്കും. മദ്യച്ചേച്ചി വരുമ്പോഴുള്ള കോൺഗ്രസ് ദിവസങ്ങൾ ഞങ്ങൾ മദ്യച്ചു വരുമ്പോൾ അവളെന്തെങ്കിലും പറയും, പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കായി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം കാടിയും കുടിക്കത്തില്ല, ഒന്നും കുടിക്കില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന് കാടി എടുത്തു കൊടുക്കണം, അമ്മോ കുടിയിടാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ചെന്ന് പറഞ്ഞു, അമ്മ കുടി മോ കുടി എന്ന് പറഞ്ഞാലേ ഇപ്പം കുടിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരു വരത്തെ കഴിയത്തോന്നാണ്. ഇന്നേവരെ ആരും ഒരു വഴി എടുത്തു പോലും അവന്റെ മേലെ ചോദിച്ചിട്ടില്ലെന്നുള്ളേ. ആ അപ്പുറത്തെ ഒരു പോത്തിനെ അതിനിടയ്ക്ക് ഇടിച്ച് താഴെ ഇട്ടായിരുന്നു, കയറ് കാടി കയറ് കടിച്ച് കുറച്ച് താഴെ ഇട്ടായിരുന്നു. പോത്തിനെ പൊട്ടിച്ച് കയറും പൊട്ടിച്ചോണ്ട് പോയി ഇടിച്ച് താഴെ ഇട്ടായിരുന്നു. താഴെ ഞാൻ 19,000 രൂപ കൊടുത്ത് പിന്നെ പുതിയ പോത്തിനെ മേടിച്ച് അവർക്ക് കൊടുത്തു. അയ്യോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ് കൂടുതൽ അഹങ്കാരം കാണിച്ചാൽ എന്നെ കൊടുത്ത് കാശ് മേടിക്കാൻ പെണ്ണ് വിടില്ലായിരുന്നു, ബിന്ദു വിടില്ലായിരുന്നു. ഒരു ട്രെയിനിന്റെ ഭാഗമായിട്ട് എടുത്തു പോയത് ഇല്ല, കൊടുത്ത് കാശ് മേടിക്കത്തൊന്നുമില്ല. ഞാൻ കൊടുത്ത് കാശ് മേടിക്കുന്ന പറഞ്ഞാൽ ഇത് പുത്രടിച്ചിട്ട് കൊടുക്കത്തില്ല കൊടുക്കത്തില്ല ഇതുവഴി പോകുമ്പോഴല്ലോ നാക്ക് നീട്ടി അവരെ അങ്ങനെ.